കരളു പങ്കിടാൻ വയ്യൻ്റെ പ്രണയമേ പകുതിയും കൊണ്ടുപോയി ലഹരിയുടെ പക്ഷികൾ. ഈ കവിയോട് ഇന്ത്യ വിഷനിലൊരു അഭിമുഖം നടക്കുമ്പോൾ അതിൽ ചോദിക്കുന്നുണ്ട്, മദ്യപിക്കാതെ ഒരു വരിയെങ്കിലും നിങ്ങൾ ഇതുവരെ എഴുതിയിട്ടുണ്ടോ? അപ്പോൾ ഒരു മറുചോദ്യമാണ് ചോദിക്കുന്നത്, എഴുതിയ വരികളിൽ എന്തെങ്കിലും തെറ്റുകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന്. കരളിലെ കവിത കടലാസിൽ പകർത്തുന്ന ഒരുപാട് കവികളുള്ള നാടാണ് കേരളം. പക്ഷെ സ്വയം പകർത്തി എഴുതി ജീവിതം തന്നെ ഒരു കവിതയാക്കി ഒടുവിൽ ഒരു തുണ്ടം കവിത കൈമടക്കിൽ ഉപേക്ഷിച്ച് റോഡരികിൽ മറിഞ്ഞു വീണ് മരണത്തിൻ്റെ കരം കവർന്നൊരു മുടിയനായ കവിയുണ്ട്. വർത്തമാനകാലത്തോട് നിരന്തരം കലഹിച്ചും മലയാളിയുടെ ദുരഭിമാന ചിന്തകൾക്ക് മേൽ കാർക്കിച്ചു തുപ്പിയും ഇരന്നും തെണ്ടിയും ഇര ചുടുവാൻ തീ തേടിയ അയ്യപ്പൻ അഥവാ എ.അയ്യപ്പൻ്റെ ലഹള നിറഞ്ഞ കലാപം നിറഞ്ഞ ജീവിത ചരിത്ര നിമിഷങ്ങളിലൂടെ നമുക്കൊന്ന് പോയി നോക്കാം. മലയാളത്തിലെ കവികളെ എടുത്തു നോക്കിയാൽ എക്കാലത്തെയും പ്രമുഖനായിട്ടുള്ള ഒരു കവിയാണ് എ.അയ്യപ്പൻ. ആയിരത്തി 1949 തിരുവനന്തപുരത്തെ ബാലരാമപുരത്താണ് അയ്യപ്പൻ ജനിക്കുന്നത്. അയ്യപ്പൻ്റെ 1 വയസ്സുള്ളപ്പോൾ തന്നെ അച്ഛന് ആത്മഹത്യ ചെയ്തു. അയ്യപ്പൻ്റെ ജീവിതം നിരന്തരം നഷ്ടങ്ങളുടെ കഥ പറയുന്ന ജീവിതമാണ്. അയ്യപ്പന് 15 വയസ്സാവുന്ന സമയത്താണ് അമ്മയും ആത്മഹത്യ ചെയ്യുന്നത്. അന്ന് അയ്യപ്പന് SFIയിൽ വർക്ക് ചെയ്യുന്ന കാലമാണ്, SFIയിൽ പ്രവർത്തിക്കുന്ന കാലം. അന്ന് SFIയിൽ എന്തോ ഒരു വിജയത്തിന് ജേതാവായിട്ട് വീട്ടിലേക്ക് സുഹൃത്തുക്കളുടെ കൂടെ സുഹൃത്തുക്കളൊക്കെ അയ്യപ്പനെ അങ്ങനെ ആനയിച്ച് കൊണ്ടുവരികയാണ് വീട്ടിലേക്ക്. ഇങ്ങനെ വരുന്ന അയ്യപ്പന് കാണുന്നത് വീട്ടിൽ നിന്ന് പുറത്തിറക്കുന്ന അമ്മയുടെ ജഡമാണ്. അങ്ങനെ നിരന്തരം നഷ്ടങ്ങളുടെ ഒരു മാല പടക്കാണ് അയ്യപ്പൻ്റെ ജീവിതം. അതിനുശേഷം ചേച്ചിയുടെ കൂടെ നേമത്താണ് പിന്നെ വളരുന്നത്. എഴുത്തും വായനയും പഠിച്ച അന്ന് മുതൽ തന്നെ അയ്യപ്പൻ എഴുതി തുടങ്ങിയിട്ടുണ്ട്. അത് കഥകളായിരുന്നു എഴുതി തുടങ്ങിയത്. അതിൻ്റെ ഉദ്ദേശം അക്ഷരം നന്നാക്കുക, നല്ല അക്ഷരം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് അയ്യപ്പന് അന്ന് കഥകൾ എഴുതി തുടങ്ങിയത്. പിന്നെ ഒരു കാലഘട്ടത്തിൽ അയ്യപ്പൻ പതുക്കെ കവിതയിലേക്ക് ചുവട് മാറ്റുകയായിരുന്നു. ഇന്ന് അയ്യപ്പൻ്റേതായിട്ട് 20 പതിപ്പുകൾ, ഏകദേശം 2000-ലധികം കവിതകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇവയുടെയൊക്കെ പ്രത്യേകത കവിതകളുടെ നിയമങ്ങളോ അതിൻ്റെ രീതികളോ ഒന്നും പാലിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ വളരെ ലളിതമായിട്ട് വളരെ ശക്തമായിട്ടുള്ള വരികളായിരുന്നു അയ്യപ്പൻ്റേത്. സാധാരണക്കാരൻ്റെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്ന വേദന മുറ്റി നിൽക്കുന്ന വരികളിലൂടെയാണ് അയ്യപ്പൻ്റെ കവിതകൾ മുന്നോട്ട് പോയത്. തികച്ചൊരു ജിപ്സി ജീവിതമായിരുന്നു അയ്യപ്പൻ്റേത്, വളരെ അസാധാരണമായിട്ടുള്ള ജീവിതം. 5-ാം വയസ്സ് മുതൽ തന്നെ പുകവലി തുടങ്ങി. 10-ാം വയസ്സായതോടുകൂടി മദ്യപാനത്തിലേക്ക് കടന്നു. പിന്നെ മദ്യപാനത്തിൻ്റെ ഘോഷമായിരുന്നു ജീവിതത്തിൻ്റെ അവസാനം വരെയും. ഈ ഫിലിം മേക്കറായിരുന്ന ജോൺ എബ്രഹാമിനൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ജോൺ എബ്രഹാമും ഓൾമോസ്റ്റ് അയ്യപ്പൻ്റെ ഒരു ജീവിത രീതികളോടൊക്കെ ഇടപഴകി അതുപോലെ തന്നെ ജീവിച്ചിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ചരിത്രം അറിയുന്നവർക്കറിയാം. ഈ അയ്യപ്പനും ജോൺ എബ്രഹാം വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. ജോൺ എബ്രഹാം മരിക്കുന്നതിൻ്റെ രാത്രി അയ്യപ്പൻ്റെ അടുത്ത് നിന്ന് അയ്യപ്പൻ്റെ ചുവന്ന ഷർട്ടിട്ട് അയ്യപ്പൻ്റെ പോക്കറ്റിലെ 100 രൂപയും എടുത്തിട്ടാണ് പോയത്. ആ ഷർട്ടിട്ട് കൊണ്ടാണ് ജോൺ എബ്രഹാം മരിച്ചത്. സാമ്പത്തിക അടിത്തറയില്ലെങ്കിൽ പ്രണയവും സൗഹൃദവും ഇതൊന്നുമില്ല എന്ന് അയ്യപ്പൻ നിരന്തരം പറയുന്നുണ്ട്. പക്ഷേ അയ്യപ്പൻ എഴുതുന്നത് മുഴുവൻ പ്രണയത്തെക്കുറിച്ചാണ്. അയ്യപ്പൻ എഴുതുന്നത് മുഴുവനും പ്രണയത്തിൻ്റെ നിലനിൽപ്പിനെ കുറിച്ചിട്ടാണ്, അതിൻ്റെ ശക്തിയെക്കുറിച്ചിട്ടാണ്. ജെന്നിയെ മാറ്റി നിർത്തിയിട്ട് അയ്യപ്പനെ നമുക്ക് പറഞ്ഞ് തീർക്കാൻ കഴിയില്ല. അയ്യപ്പൻ ആരായിരുന്നു? ജെന്നി ശരിക്കും സത്യൻ, ചിലരൊക്കെ അറിയുന്നുണ്ടാവും, ഒഡേസ സത്യൻ എന്ന് പറയുന്നുണ്ട്, ഒരു ഫിലിം മേക്കറാണ്. ഒഡേസ സത്യൻ്റെ ഭാര്യയായിരുന്നു ജെന്നി. ഈ ഒഡേസ സത്യൻ ഒരു കടുത്ത തീരുമാനം എടുക്കുകയുണ്ടായി. അയ്യപ്പനെ വെച്ചിട്ട് ഒരു ഡോക്യുമെൻ്ററി ചെയ്യാൻ ഒഡേസ സത്യന് തീരുമാനിക്കുകയാണ്. വീട്ടിലേക്ക് കയറ്റാതെ മാറ്റി നിർത്തുന്ന ഈ കവിയെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു ഇയാൾ. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അയ്യപ്പനെ ഈ ഡോക്യുമെൻ്ററിയുടെ സമയത്തൊന്നും കിട്ടില്ല. ഇവർക്ക് ആവശ്യ സമയത്ത് ഇവർ കിട്ടില്ല. ഇവരെല്ലാം സെറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ അയ്യപ്പൻ്റെ വഴി നോക്കി പോകും. അപ്പോൾ അതില്ലാതിരിക്കാൻ എന്ത് ചെയ്തു? ഒരു കടുത്ത തീരുമാനം എടുത്തു, അയ്യപ്പനെ സ്വന്തം വീട്ടിൽ തന്നെ താമസിപ്പിക്കുക എന്നുള്ളത്. അങ്ങനെ ഈ ഡോക്യുമെൻ്ററിയുടെ ആവശ്യത്തിനായിട്ട് അയ്യപ്പനെ ആ വീട്ടിൽ താമസിപ്പിക്കുകയാണ്. അപ്പോൾ സത്യൻ്റെ ഭാര്യയാണ് ജെന്നി. അങ്ങനെ ജെന്നിയോട് അയ്യപ്പന് പ്രണയം തോന്നുകയാണ്. അത് സത്യനും ജെന്നിയൊക്കെ പിൽക്കാലത്ത് ഇൻ്റർവ്യൂകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അയ്യപ്പൻ മലയാളികളുടെ ഒരു ഒളിഞ്ഞുനോട്ടമുള്ള ഒരു സ്വഭാവക്കാരനെന്നായിരുന്നു. എല്ലാം നിഷ്കളങ്കമായിട്ടുള്ള അല്ലെങ്കിൽ സുതാര്യമായിട്ടുള്ള പെരുമാറ്റമായിരുന്നു. സത്യൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് ഈ ജെന്നിയോടുള്ള പ്രണയ അഭ്യർത്ഥനകളും പ്രണയ പരവേശങ്ങളൊക്കെ അയ്യപ്പന് കാണിക്കുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജെന്നി പറഞ്ഞിട്ടുള്ളത്, ജെന്നി ഒരു ഈ അയ്യപ്പൻ എന്ന് പറയുന്നത് ഒരു സ്വപ്ന ലോകത്താണ്. ജെന്നി അയ്യപ്പൻ്റെ കവിതകളെ ഇഷ്ടപ്പെട്ടിരുന്നു, എഴുത്തുകാരനെ ഇഷ്ടപ്പെട്ടിരുന്നു, അതിലപ്പുറം ജെന്നിക്കൊന്നും ഉണ്ടായിരുന്നില്ല. ജെന്നിയുടെ കുട്ടികളെ എങ്ങനെയാണ് നോക്കുന്നത് അതുപോലെ തന്നെയാണ് അയ്യപ്പനെ കണ്ടിരുന്നത്. അയ്യപ്പന് ചിലപ്പോൾ വാരി കൊടുക്കേണ്ടി വരും, അയ്യപ്പൻ്റെ കൂടെ ഇരിക്കേണ്ടി വരും, ഇങ്ങനത്തെ കുറേ ഷാഢ്യങ്ങളുണ്ടായിരുന്നു അയ്യപ്പന്. അപ്പം എന്തായാലും മരണം വരെ ജെന്നിയെ പ്രണയിച്ചു. സത്യൻ്റെ മുന്നിൽ വെച്ചിട്ട് നിഷ്കളങ്കമായിട്ട് തന്നെ ജെന്നിയെ പ്രണയിച്ച ഒരാളായിരുന്നു അയ്യപ്പൻ. ഈ പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോൾ നമ്മളെ കവികളെയും കഥാകാരന്മാരൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. വലിയ കാറിൽ, എ സി മുറികളിൽ, വെള്ള ഷർട്ട് വെള്ള തുണിയൊക്കെ ഇട്ടിട്ട് വളരെ ഗൗരവത്തോടെയൊക്കെ നിൽക്കുന്ന, മുഖംമൂടിയിട്ട് നിൽക്കുന്ന ഒരുപാട് കവികളെയും കഥാകാരന്മാരൊക്കെ നമ്മൾ കണ്ടു. അതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായിട്ട് നമുക്കൊന്നും ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു ജീവിതം തന്നെയായിരുന്നു അയ്യപ്പൻ്റേത്. അയ്യപ്പൻ അവാർഡുകൾക്കൊന്നും അത്ര വലിയൊരു പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അവാർഡ് നിശകളിലൊക്കെ പോയിട്ട് അയ്യപ്പൻ അലമ്പാക്കി എത്രയോ വീഡിയോകൾ നമുക്ക് കാണാം. നിലത്ത് കയറുന്നിട്ട് സംസാരിക്കാം, മദ്യപിച്ചിട്ട് വായിൽ തോന്നിയ പറയാം, ഇങ്ങനെയൊക്കെ അലസമായിട്ടുള്ള അല്ലെങ്കിൽ അരാജകം നിറഞ്ഞൊരു ജീവിതം നയിച്ചിരുന്ന ഒരു കവിയായിരുന്നു അയ്യപ്പൻ. അയ്യപ്പനെ നമുക്ക് പലപ്പോഴും തിരുവനന്തപുരത്തിൻ്റെ സെക്രട്ടേറിയറ്റ് പടിക്കലൊക്കെ നമുക്ക് കാണാം. അതല്ലെങ്കിൽ ആ കമ്പിവേലിൻ്റെ അടുത്തൊക്കെ അയ്യപ്പൻ കിടക്കുന്നത് കാണാം, അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡുകളിൽ കാണാം, സിനിമാ തിയേറ്ററുകളുടെ കവാടങ്ങളിൽ കാണാം. ഇവിടെയൊക്കെ കിടക്കുന്ന ഒരു കവിയെ നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ അല്ലെങ്കിൽ സ്വപ്നം കാണാൻ പോലും കഴിയാത്തൊരു അത്തരത്തിലുള്ളൊരു ജീവിതമായിരുന്നു. പരിചയക്കാരെ കണ്ടു കഴിഞ്ഞാൽ പോക്കറ്റിൽ പോയി ചെന്ന് അയ്യപ്പന് ആവശ്യമുള്ള പണമെടുക്കും. അവർ കൊടുത്തിട്ടില്ലെങ്കിലും അയ്യപ്പന് പ്രത്യേകിച്ച് അവരോടൊരു വൈരാഗ്യ ദേഷ്യമൊന്നുമില്ല, പക്ഷെ കൊടുത്താൽ സന്തോഷം. അപ്പോൾ ഈ ലഹരി കയറി പാതിയടഞ്ഞ കണ്ണുമായിട്ട് ഈ മുഷിഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അയ്യപ്പന് പാടുന്ന കവിതയ്ക്കൊരു പ്രത്യേക രസമുണ്ടായിരുന്നു. എല്ലാ പാട്ടുകളും നമുക്ക് മനസ്സിലാവുന്ന രീതികളാണ് എല്ലാ കവിതകളും. വീടില്ലാത്തൊരുവനോട് വീടിനൊരു പേരിടാനും കുട്ടിയില്ലാത്തൊരുവനോട് കുട്ടിക്കൊരു പേരിടാനും, ചൊല്ലവേ കൂട്ടുകാരാ ഇത് രണ്ടുമില്ലാത്തവൻ്റെ നെഞ്ചിൽ തീ കണ്ടുപോകും, ഇത്രയും വളരെ ശക്തമായിട്ടുള്ള, അതുപോലെ തന്നെ സാധാരണക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന അതിതീക്ഷണമായിട്ടുള്ള വരികളിലൂടെയായിരുന്നു അയ്യപ്പൻ നമ്മിലേക്ക് വന്നത്. അങ്ങനെ അദ്ദേഹത്തിന് ആശാൻ പുരസ്കാരത്തിന് അർഹനാവുകയാണ് 2010. 2010 ഒക്ടോബർ 23 ചെന്നൈയിൽ വെച്ചിട്ടായിരുന്നു ഈ ആശാൻ പുരസ്കാരം സ്വീകരിക്കേണ്ടി ഇരുന്നത്. അതിൻ്റെ 2 ദിവസം മുന്നേ 21 തമ്പാനൂരിലെ ഒരു ഓടയിൽ അയ്യപ്പന് വീണ് മരിക്കുകയാണ് ഉണ്ടായത്. അന്ന് വീണ് മരിക്കുമ്പോൾ പോലീസ് ഫ്ലൈയിങ് സ്ക്വാഡാണ് ഇങ്ങനെ ഒരാൾ, ഒരു വൃദ്ധന് വീണ് കിടക്കുന്നതായിട്ട് കണ്ടത്. അങ്ങനെയാണ് ഇദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ആർക്കും അറിയില്ല ഇത് അയ്യപ്പനാണെന്നൊന്നും. അങ്ങനെ ഒരു ഷിഫ്റ്റ് മാറി അടുത്ത ഷിഫ്റ്റിൽ ഒരു ഡോക്ടർ വന്നപ്പോഴാണ് അദ്ദേഹത്തിന് ഒരു സംശയം തോന്നുന്നത്. അങ്ങനെയാണ് ഈ അയ്യപ്പനെ പരിശോധിക്കുന്നത്. അപ്പോൾ അയ്യപ്പൻ്റെ ഈ കൈമടക്കിൽ ഒരു കവിത ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിത ഇങ്ങനെയാണ്: അമ്പേത് നിമിഷവും മുതുകിൽ തറക്കാം പ്രാണനും കൊണ്ടോടുകയാണ്, വേടൻ്റെ ക്രൂരത കഴിഞ്ഞു റാന്തൽ വിളക്കിന് ചുറ്റും 5-8 പേർ എൻ്റെ രുചിയോർത്ത് കൊതിയോടെ. ഇങ്ങനെ തുടങ്ങുന്നൊരു കവിത കൈമടക്കിൽ ഉപേക്ഷിച്ചിട്ടാണ് ശവപ്പെട്ടി ചുമക്കുന്നവർക്ക് വസ്യത്തിലില്ലാത്തൊരു രഹസ്യം പറഞ്ഞിട്ട് അയ്യപ്പന് നമ്മളോട് വിട പറഞ്ഞത്. ജീവനുള്ള സമയം അത്രയും ആട്ടിയോടിച്ചിട്ട് ഇന്ന് പല ചാനലുകളും ഇന്ന് പലരും അയ്യപ്പനെക്കുറിച്ച് ഭയങ്കരമായിട്ട് പറയുന്നത് കേൾക്കുമ്പോൾ ശരിക്കും പരിഹാസം തോന്നുന്നുണ്ട്. ഒരിക്കലും ഒരു ഭാഗ്യമെന്നോണം എനിക്ക് ഒരു തവണ അയ്യപ്പനെ കാണാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. അതും തിരുവനന്തപുരത്തുള്ള ഒരു ഓടയുടെ അടുത്താണ് ഞാൻ അയ്യപ്പനെ കണ്ടത്. ഒരുപാട് ആളുകൾ ചുറ്റും നിൽക്കുന്നുണ്ട്. അന്ന് അയ്യപ്പനൊരു കവിത പാടിയിരുന്നു: ഗ്രീഷ്മമേ സഖി നിനക്കൊരുഷ്മള ദീപ്തിയാർന്നൊരു ഈ മധ്യാഹ്ന വേളയിൽ, അത്രമേൽ സുഖം അത്രമേൽ ഹർഷം അത്രമേൽ മുക്തി ദുഃഖ പ്രഭാവം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും അയ്യപ്പനെ കുറിച്ചിട്ടുള്ള അയ്യപ്പൻ്റെ ജീവിത ചരിത്രത്തിൽ നിന്ന് ഏതാനും കുറച്ച് വളരെ ചുരുക്കിയാണ് ഞാനിന്ന് പറഞ്ഞത്. അയ്യപ്പനെ കൂടുതൽ അറിയാനായിട്ട് നിങ്ങൾ അയ്യപ്പനെക്കുറിച്ച് പഠിക്കുക. എന്തായാലും മരണശേഷം അയ്യപ്പൻ ഇപ്പോൾ അജയനായിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും വീണ്ടും അജയനാവട്ടെ എന്ന ആശംസകളോടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത്തരത്തിലുള്ള മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം വീണ്ടും വരാമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുവരേക്കും ഗുഡ് ബൈ. എൻ്റെ ശവപ്പെട്ടി ചുമക്കുന്നവരോട് വസ്യത്തിലില്ലാത്തൊരു രഹസ്യം പറയാനുണ്ട്. എൻ്റെ ഹൃദയത്തിൻ്റെ സ്ഥാനത്തൊരു പൂവുണ്ടായിരിക്കും. ജിജ്ഞാസയുടെ ദിവസങ്ങളിൽ പ്രേമത്തിൻ്റെ ആത്മതത്വം പറഞ്ഞു തന്നവളുടെ ഉപഹാരം. മണ്ണ് മൂടുന്നതിന് മുൻപ് ഹൃദയത്തിൽ നിന്ന് ആ പൂവ് പറിക്കണം. ദളങ്ങൾ കൊണ്ട് മുഖം മൂടണം. രേഖകൾ മാഞ്ഞ കൈവെള്ളയിൽ ഒരു ദളം. പൂവിലൂടെ എനിക്ക് തിരിച്ചു പോകണം, പൂവിലൂടെ എനിക്ക് തിരിച്ചു പോകണം.